ഏവർക്കും വളരെ വേഗം അനായാസമായി പഠിക്കാൻ കഴിയുന്ന ഒരു ലോകഭാഷയാണ് അറബിക്. ഇതര ഭാഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതവും സുവ്യക്തവുമാണ് അതിൻ്റെ അക്ഷരങ്ങളും പ്രയോഗങ്ങളും. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ 28 അക്ഷരങ്ങളും പഠിക്കാനാവും. അറബി അക്ഷരമാല നമുക്ക് പരിചയപ്പെടാം. അക്ഷരമാലയ്ക്ക് ആൽഫബറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അറബി ഭാഷയിൽ അക്ഷരമാലയ്ക്ക് ഹുറൂഫ് എന്ന് പറയും. ഹുറൂഫുൽ ഹിജായിയ. അവ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് മലയാളം ഇംഗ്ലീഷ് അറബി അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ആദ്യം മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം ആ. അക്ഷരമാല എന്ന വാക്കിലെ തന്നെ ആദ്യത്തെ അക്ഷരം ആ. തുടക്കക്കാർക്ക് ഇത് അല്പം എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം എ, ക്യാപിറ്റൽ ലെറ്ററാണ് എ, 26 അക്ഷരങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ സ്മോൾ ലെറ്റർ, അത് 26 അക്ഷരങ്ങൾ തന്നെയുണ്ട്. അത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി പ്രിൻറ്റിങ്ങിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന ഇങ്ങനെ ഒരു ടൈപ്പ് എ കൂടി ഉണ്ട്. ഇനി അറബിയിലേക്ക് വരാം. അറബിയിലെ ആദ്യത്തെ അക്ഷരം ഇതാണ്. ഒരു ഒന്ന് ഇടുന്നതാണ് അറബിയിലെ ആദ്യത്തെ അക്ഷരം. അലിഫ് എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്. അപ്പോൾ മലയാളം ഇംഗ്ലീഷ് അറബി അക്ഷരമാലകളിലെ ആദ്യത്തെ അക്ഷരമാണ് നാം ഇവിടെ താരതമ്യം ചെയ്തത്. അറബി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ഭാഷയാണ്. അതായത് വലത് കൈ വലതുവശത്ത് തന്നെ വച്ച് ആശയങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രത്യേക എഴുത്ത് ശൈലിയാണ് ഉള്ളത്. അറബി അക്ഷരങ്ങൾ എഴുതുന്നതിന് 10 സ്ക്രിപ്റ്റുകൾ അഥവാ 10 വരകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്കത് നോക്കാം. ആദ്യത്തേത് ഒന്ന് എന്ന് എഴുതാൻ അറിയുക. രണ്ടാമത്തേത് വലത്തു നിന്ന് ഇടത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് വയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമതായിട്ട് ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തേക്ക് ചെറിയൊരു വര. 4, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ സി ചെറുതായിട്ട് എഴുതുക. 1, 2, 3, 4. അഞ്ചാമത്തേത് ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പൽ ഇടും പോലെ ഇങ്ങനെ എഴുതുക. അടുത്തത് ഇങ്ങനെ ചെറിയൊരു വര താഴേക്ക്. അടുത്ത് മലയാളത്തിലെ ന മറിച്ചിട്ട ധ, വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതണമെന്നേ ഉള്ളൂ. ന മറിച്ചിട്ട ധ, ഇതേപോലെ വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് എഴുതുക. അടുത്തത് ഇതുപോലെ. അടുത്ത് കുടയുടെ കാല് കണക്ക് താഴേക്ക് ഇങ്ങനെ വരച്ച് വയ്ക്കുക. ലാസ്റ്റിൽ 10-ാമത് ഇങ്ങനെ ഒരു 0. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 10 അടയാളങ്ങൾ നമുക്ക് എഴുതാനായാൽ അറബിയിലെ 28 അക്ഷരങ്ങളും ഈസിയായി നമുക്ക് എഴുതാം. ഇത് തന്നെ അക്ഷരങ്ങളാണ്. ചിലത് ഇതിൻ്റെ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നോ രണ്ടോ അടയാളങ്ങൾ ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. ഫസ്റ്റ് ലെറ്റർ ഇത് തന്നെയാണ്, അലിഫ്. നമ്മൾ നേരത്തെ പറഞ്ഞു അലിഫ് ഇതാണ് ഒന്നാമത്തെ അറബിയിലെ ആദ്യത്തെ അക്ഷരം. അലിഫ് എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്. അലിഫ്, A L I F, അലിഫ് എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്. ഇനി രണ്ടാമത്തെ അക്ഷരം ഇത് രണ്ടാമത്തെ അടയാളം തന്നെയാണ്. രണ്ടാമത്തെ അക്ഷരം ഈ രണ്ടാമത്തെ അക്ഷരം പോലെ തന്നെയാണ് മൂന്നാമത്തെ അക്ഷരവും എഴുതേണ്ടത്. ഇതേപോലെ 4-ാമത്തെ അക്ഷരവും അതുതന്നെയാണ് സിമ്പൽ. അപ്പോൾ 4 അക്ഷരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇനി അക്ഷരങ്ങളെ തിരിച്ചറിയണമല്ലോ. അതിന് ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരം, അതിന് താഴെ ഒരു പുള്ളി, താഴെ ഒരു പുള്ളി. ഇതിന് ബ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ബ, ബ, B A A, ബ. അപ്പോൾ അലിഫ് ബ. 3-ാമത്തെ അക്ഷരം മുകളിൽ 2 പുള്ളി ഇടുക. ഇങ്ങനെ ഈ അക്ഷരത്തിൻ്റെ പേര് ത, T H A A, ത. അലിഫ് ബ ത. ഇനി അടുത്ത് 4-ാമത്തെ അക്ഷരം, അതിൻ്റെ മുകളിൽ 3 പുള്ളി ഇടുക. ഇത് സ എന്നാണ് ഉച്ചരിക്കുന്നത്. സ, ഇത് ഉച്ചാരണത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട്.
മറ്റ് ഭാഷകളിൽ ഇതിൻ്റെ ഉച്ചാരണമില്ല. സ അതായത് നാക്ക് പുറത്തേക്ക് വെച്ചുകൊണ്ട് സ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. സ പറയുമ്പോൾ നാക്ക് ഉള്ളിലേക്കാണ് പോകുന്നത്. ഇത് നാക്ക് പുറത്തേക്ക് വെച്ച് സ സ അലിഫ് ബ ത സ അലിഫ് ബ ത സ അലിഫ ബത്ത സ. അറബിയിലെ ഈ നാലക്ഷരങ്ങൾ ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്. അലിഫ് ബ ത സ അലിഫ ബത്ത സ ആൽഫബെറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഈ അക്ഷരങ്ങളിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്ഷരമാല എന്നർത്ഥമുള്ള ആൽഫബെറ്റ്സ് എന്ന പദം നമുക്ക് സുപരിചിതമാണ് അല്ലേ. ഇനി നമുക്ക് അഞ്ചാമത്തെ അക്ഷരം നോക്കാം. അതിനായി ഇവിടെ മൂന്നാമത്തെ സിമ്പലും നാലാമത്തെ സിമ്പലും ഇങ്ങനെ അടുത്തേക്ക് ആദ്യം ചെറിയൊരു വര, പിന്നെ സി താഴോട്ട്, ഒന്നുകൂടെ ഇങ്ങനെ ഉണ്ടോ, വൺസ് മോർ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഈ അക്ഷരത്തിൻ്റെ ഇവിടെയായിട്ട് ഒരു പുള്ളി. ഇതിനെ ഈ അക്ഷരത്തിന് ജീം എന്നാണ് പേര്. ജെ ഇ എം എന്ന് വെച്ചാൽ എങ്ങനെ വായിക്കും, അതാണ് ജീം. അടുത്ത അക്ഷരത്തിന് പുള്ളി ഇല്ല. ഈ അക്ഷരത്തിൻ്റെ പേര് ഹ. ഇതിന് തുല്യമായ ഉച്ചാരണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും ഇല്ല. ഹ ഹ. അടുത്ത അക്ഷരം മുകളിൽ ഒരു പുള്ളി ഇട്ടാൽ ഹ എന്നാണ്. ഹ നമ്മളിങ്ങനെ കാർക്കിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് അതിന് വരുന്നത്. ഹ കെ ജെ ഹ ഹ ഹ. ഹിന്ദിയിലൊക്കെ ഈ സ്വരം വരാറുണ്ട്. അലിഫ് ബ ത സ ജീം ഹ ഹ അലിഫ് ബ ത സ ജീം ഹ ഹ. ജീമിനും ഹാനും ഹാനും ഒരേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത അക്ഷരം ദാല്. ഇത് നമ്മളെ അഞ്ചാമത് എഴുതിയ ആ സ്ക്രിപ്റ്റ് അതേപോലെ തന്നെ എഴുതിയാൽ മതി. അത് തന്നെയാണ് ദാല്. അതേപോലെ തന്നെയാണ് അടുത്ത അക്ഷരവും. അതിൻ്റെ മുകളിൽ ഒരു പുള്ളിയുണ്ട്. ഇതിനെ ദാല് എന്നാണ് പറയുന്നത്. ദാല് ദാല് ഡി എ എൽ ദാൽ. നമുക്ക് സാധാരണ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അടുത്ത് ദാൽ ഡി എച്ച് എ എൽ ദാൽ. മുകളിലൊരു പുള്ളിയുണ്ട്. നാക്ക് മുന്നിലേക്ക് വെച്ച് ഒന്ന് ദ പറഞ്ഞു നോക്കൂ. ദാൽ ദാൽ ദാൽ. അടുത്ത അക്ഷരം ഇതാണ്, ആറാമത്തെ സ്ക്രിപ്റ്റാണ്. അതുപോലെ എഴുതുക. അടുത്ത അക്ഷരവും അതേ സ്ക്രിപ്റ്റ് തന്നെയാണ്, അതുപോലെ തന്നെ എഴുതുക. ഈ അക്ഷരത്തിൻ്റെ പേര് റോ എന്നാണ്. റോ റോ ആർ എ എ. ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടില്ല റോ. അപ്പോൾ അടുത്ത അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയുണ്ട്. ഇത് സായ് സെഡ് ഇംഗ്ലീഷിലെ ഇസഡ് ഉണ്ടല്ലോ, സെഡ് എ വൈ സായ് സായ്. ഇതും ബുദ്ധിമുട്ടില്ല, ഇംഗ്ലീഷിൽ ഉച്ചാരണമുള്ളതാണ്. അടുത്തത് ഈ നാമറച്ചിട്ട ധ ഉണ്ടല്ലോ, അതും ഈ രണ്ടാമത്തെ സ്ക്രിപ്റ്റും കൂടെയാണ് ചേരുന്നത്. അതായത് ഏഴാമത്തതും രണ്ടാമത്തതും. ആദ്യം ഇങ്ങനെ നാമറച്ചിട്ടത വലത്തുനിന്നിടത്തോട്ട് എഴുതുക, പിന്നെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതിനോട് ചേർത്ത് എഴുതുക. ഇതാണ് ഈ അക്ഷരം. ഒരിക്കൽ കൂടെ നാമറച്ചിട്ടത വലത്തുനിന്നിടത്തോട്ട്, പിന്നെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ്. ഈ അക്ഷരത്തിൻ്റെ പേര് സീൻ എന്നാണ്. എസ് ഇ ഇ എൻ സ എന്നുള്ള സ്വരം കിട്ടുന്ന ഇതാണ്. മലയാളത്തിലെ സ തിരിച്ചിട്ടതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അടുത്ത അക്ഷരം മൂന്ന് പുള്ളി ഉണ്ട്. ഇതിനാണ് ഷീൻ എന്ന് ആണ് ഈ അക്ഷരത്തിൻ്റെ പേര്. ഷീൻ എസ് എച്ച് ഇ ഇ എൻ ഷീൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, അറബിയിൽ ഷ എന്ന സ്വരമില്ല, ഷ മാത്രമേ ഉള്ളൂ. ഷ ഷീൻ സീൻ ഷീൻ. അടുത്ത അക്ഷരം എട്ടാമത്തെയും രണ്ടാമത്തെയും എട്ടാമത്തെയും രണ്ടാമത്തെയും സ്ക്രിപ്റ്റുകൾ ചേർന്നാണ് ഉള്ളത്. ആദ്യം എട്ടാമത്തെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ചരിച്ചെഴുതുക, അതിനുശേഷം രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ചേർത്ത് ആ ഇതാണ്. അടുത്ത അക്ഷരവും ഇതുപോലെ തന്നെയാണ്. എട്ടാമത്തെയും രണ്ടാമത്തെയും സ്ക്രിപ്റ്റുകൾ ചേർത്ത് ഇതേപോലെ ഇങ്ങനെ രണ്ട് അക്ഷരങ്ങൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ സ്വാദ് എന്നാണ്. എസ് ഡബ്ല്യു എ ഡി എങ്ങനെ വായിക്കും? സ്വാദ് സ്വാ സ്വാ സ്വാദ്. ഇതിന് മുകളിൽ ഒരു പുള്ളിയുണ്ട്. ഈ അക്ഷരം അറബിക്ക് മാത്രം പ്രത്യേകമായൊരു അക്ഷരമാണ്. ഉച്ചാരണം ലാദ് എന്നാണ്. ഡി എച്ച് എ എ ഡി ലോദ് ലോദ്. നാക്കിൻ്റെ ഏതെങ്കിലും ഒരരിക് അണപ്പല്ലുകളോട് ചേർത്തിട്ടാണ് ഇത് പറയേണ്ടത്. ലോദ് ലോദ്. അപ്പോൾ സ്വാദ് ലോദ്. അടുത്ത അക്ഷരം എട്ടാമത്തെ ഈ സിമ്പലും ഒന്നാമത്തെ ഇതും കൂടെ ചേർത്ത് ആണ് എഴുതേണ്ടത്.
സ്വാതന്ത്ര്യം ലോത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ച എട്ടാമത്തെ സിമ്പിൾ ഇതുപോലെ ചരിച്ചെഴുതുന്നു. അടുത്ത് കഴിഞ്ഞിട്ട് ഒന്നാമത്തത്, അതായത് ഈ അലിഫ് മുകളിൽ ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്നു. ഇതുപോലെ തന്നെയാണ് അടുത്ത അക്ഷരവും വരുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി പോലെ സാമ്യമുള്ളതാണ് ഇത്. ഇത് ത്വാ, ടി ഡബ്ല്യു എ, ഇതെങ്ങനെ ഉച്ചരിക്കും? ത്വാ, ത്വാ. അടുത്ത അക്ഷരത്തിന് മുകളിലൊരു പുള്ളിയുണ്ട്, അത് ലോയാണ്, ലോദ് പോലെയാണ്. ഇതിൻ്റെ ഉച്ചാരണം ഡി ഹെച്ച് എ എ, ദോ, ദോ. നാക്കിൻ്റെ അറ്റം മുൻപല്ലുകളോട് ചേർത്തിട്ടാണ് ഇത് ഉച്ചരിക്കേണ്ടത്. ലോ, ലോ, സോദ്, ലോദ്, തോ, ലോ. ഇനി അടുത്ത അക്ഷരം ഈ സ്ക്രിപ്റ്റുകളിലെ നാലാമത്തെ സ്ക്രിപ്റ്റ്, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സിയോട് സാമ്യമുള്ള ഇത് എഴുതുന്നു. അതുതന്നെ വലുതായിട്ട് അതിൻ്റെ താഴെ ചേർത്ത് വയ്ക്കുന്നതാണ് ഈ അക്ഷരം. സി ആദ്യം എഴുതി, അതിൻ്റെ താഴെ ഇങ്ങനെ താഴേക്ക്, അതേപോലെ സി, അതിൻ്റെ താഴെ വലിയ ഒരു സി. ഇതാണ് ഈ രണ്ടക്ഷരങ്ങൾ. ഈ അക്ഷരം ഐൻ എന്നാണ് പറയുക. ഐൻ, ആ, ഐൻ, എ വൈ എൻ എന്നാണ് ഇംഗ്ലീഷ് എഴുതാൻ പറ്റുക. ആ, പക്ഷേ അതിൻ്റെ ഉച്ചാരണം നമ്മളെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ ഉള്ള ശബ്ദമാണ്. അടുത്ത ഒയിനാണ്, മുകളിലൊരു പുള്ളിയുണ്ട്, ജി ഹെച്ച് വൈ എൻ എന്ന് എഴുതാനേ കഴിയുള്ളൂ. പക്ഷേ ഉച്ചാരണം മറ്റ് ഭാഷകളില്ല. ആ, ഐൻ എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം. ഐൻ, ഒയിൻ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ഒക്കെ തൊണ്ടയിൽ കൊണ്ട് ഗാർഗിൾ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ഓ, ഒയിൻ, ഐൻ, ഒയിൻ. അടുത്ത അക്ഷരം രണ്ടാമത്തെയും നാലാമത്തെയും സ്ക്രിപ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. ആദ്യം നമ്മൾ ബ എഴുതാൻ ഉപയോഗിച്ചതുപോലെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതുപോലെ എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് വളച്ച് മുകളിലൊരു പുള്ളി കൂടിയുണ്ട്. ഇതിനെ ഫ എന്നാണ് പറയുന്നത്. എഫ് എ എ, എല്ലാ ഭാഷയിലും ഉള്ള ഉച്ചാരണമാണിത്, ഫ, ഫ. അടുത്ത അക്ഷരം ഇവിടെ ഒൻപതാമത്തെ സ്ക്രിപ്റ്റ്. ഇത് നമുക്ക് മുഴുവനായിട്ട് വേണ്ട, ഇങ്ങനെ താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗം മാത്രം എടുക്കുക. ബ ഇതിനോട് സാമ്യമുള്ളതാണ് എങ്കിലും വേണ്ടോ, ഇങ്ങനെ എഴുതുക. ഇനി മുകളിൽ ഇതേപോലെ ഫ എന്നിട്ടതുപോലെ നാലാമത്തെ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊടുക്കുക. മുകളിൽ രണ്ട് പുള്ളിയുണ്ട്. ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം കോഫ് എന്നാണ്, കോഫ്. ഇംഗ്ലീഷ് എഴുതുകയാണെങ്കിൽ ക്യൂ യു എ എഫ്, കോഫ്. നമ്മൾ തൊണ്ട കൊണ്ടാണ് ഉച്ചരിക്കുന്നത്, കോഫ്. ലോദ്, തോ, ലോ, ഐൻ, ഒയിൻ, ഫ, കോഫ്. അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ അക്ഷരമാണ്. അതിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ക്രിപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം അലിഫ് ഇങ്ങനെ എഴുതുന്നു, അതിൻ്റെ താഴെ ബ ഇൻ്റെ സ്ക്രിപ്റ്റ് ചേർത്ത് എഴുതുന്നു. അലിഫ്, ബ ഇൻ്റെ സ്ക്രിപ്റ്റ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു എസ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ്, അതായത് ഈ സിയും അതിൻ്റെ താഴെ ഇങ്ങോട്ട് വരാം. അതിന് എസ് ഇങ്ങനെ ഇടുമ്പോൾ ഈ അക്ഷരത്തിൻ്റെ പേര് കാഫ് എന്നാണ്, കാഫ്. കെ എ എ എഫ്, കാഫ്. ഇനി അടുത്ത അക്ഷരം സ്ക്രിപ്റ്റിലുള്ള ഈ ഒൻപതാമത്തേതാണ്. ഇത് അതുപോലെ എഴുതുക, കുടയുടെ കാല് കണക്കിരിക്കും. ഇതിന് ലാം എന്നാണ് പറയുന്നത്, എൽ എ എം, ലാം. അടുത്തത് ഇരുപത്തി നാലാമത്തെ അക്ഷരമാണ്. അതിന് സ്ക്രിപ്റ്റിലെ ഏറ്റവും ലാസ്റ്റിലുള്ളതും ഫസ്റ്റിലുള്ളതും ചേർത്ത്, അതായത് പത്താമത്തെയും ഒന്നാമത്തതും ചേർത്താണ് എഴുതുന്നത്. പത്താമത്തെ സ്ക്രിപ്റ്റ് ആദ്യം ഇങ്ങനെ എഴുതുന്നു, ഒന്നാമത്തെ സ്ക്രിപ്റ്റ് അലിഫാണ്. അതിനിങ്ങനെ ചരിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ. ഈ അക്ഷരത്തിൻ്റെ പേര് മീം എന്നാണ്, എം ഇ ഇ എം എന്നെഴുതിയാൽ എങ്ങനെ വായിക്കും, അതുതന്നെയാണ് ഇതിൻ്റെ ഉച്ചാരണം, മീം. അടുത്ത അക്ഷരം ഇവിടെ സ്ക്രിപ്റ്റിൽ നമ്മൾ കോഫ് എഴുതാൻ വേണ്ടിയിട്ട് എടുത്ത ഈ ലാമിൻ്റെ താഴെയോട്ടുള്ള ആ ഭാഗം, അത് ഇങ്ങനെ എഴുതുക. മുകളിലൊരു പുള്ളിയുണ്ട്. ഈ അക്ഷരത്തിൻ്റെ പേര് നൂൻ എന്നാണ്, എൻ ഒ ഒ എൻ, നൂൻ. മീം, നൂൻ. അടുത്ത അക്ഷരം റോ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച ആറാമത്തെ സ്ക്രിപ്റ്റും അത് കഴിഞ്ഞ് നാലാമത്തെ സ്ക്രിപ്റ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. റോ ഇങ്ങനെ എഴുതുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ സി, വാവ്. ഡബ്ല്യു എ വി, വാവ്, വാവ് എന്നാണ് ഈ അക്ഷരത്തിൻ്റെ പേര്, വാവ്. നൂന്, വാവ്. ഇനി ഇരുപത്തിയേഴാമത്തെ അക്ഷരം ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എഴുതിയ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ്. ഇങ്ങനെ ഹ എന്നാണ് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം, ഹ, എച്ച് എ എ, ഹ, ഹ. ഇനി ഏറ്റവും ലാസ്റ്റ് ലെറ്റർ ഇരുപത്തിയെട്ടാമത്തെ അക്ഷരം, അതെഴുതാൻ രണ്ടാമത്തെ സ്ക്രിപ്റ്റും അതേപോലെ നാലാമത്തെ സ്ക്രിപ്റ്റുമാണ് വരുന്നത്.
ഇങ്ങനെ സി എഴുതി അതിൻ്റെ താഴോട്ട് ബാ ഇൻ്റെ സ്ക്രിപ്റ്റ് വന്നു, അതിൻ്റെ താഴെ രണ്ട് പുള്ളി. ഇതിന് യാ എന്നാണ് പറയുന്നത്, വൈ എ എ യാ. അലിഫ് ബ ത സ, ജീം ഹ ഹ, ദാൽ ദാൽ, റോ സായ്, സീൻ ഷീൻ, സോദ് ലോദ്, തോ ലോ, ഐൻ റൈൻ, ഫ ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹ, യ. അപ്പോൾ അറബിയിലെ 28 അക്ഷരങ്ങളും വളരെ ലളിതമായി എങ്ങനെയാണ് എഴുതുന്നതെന്നും വായിക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞു. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ എങ്ങനെയുണ്ടാകുന്നു, അക്ഷരങ്ങൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്തെഴുതുന്നത്, അറബിയിലെ ചെറിയ പ്രയോഗങ്ങൾ എന്നിവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. Goes alif ba ta tha jim ha ha dal dal ro za sin shin sod dot ta tha ein ein fa qaf kaf lam mim nun he waw ye. Alif is for Allah, ba is for bismillah, ta is for taqwa and tha for thawab, jim is for jannah, Ha is for Khalid and Da for Dawood. Dal is for Dhahab, Ra for Ramadan. Zain is for Zakat and Sin for Salam. Salam. Sheen is for Shams and Sad is for Song. Thad is for Dhaif and Ta for Tahara. Dha is for Dhilal, Ain is for Ibadah. Khain is for Ghafoor and Fa is for Fatiha. Qaf is for Quran, Kaf is for Kitab. Lam is for Latif and Mim is for Medina. Nun is for Noun, Ha is for Hidayah. Waw is for Wadud and Ya is for Yawmuddin. We're learning Alif, Ba, Ta, Tha, Shim, Ha, Ha, Dal, Dal, Rosa. Alif, ba, ta, tha, jim, ha, ha.